the supercomputer Pratyush, that is dedicated to weather and climate change. Kerala government tribal area lulla women's in the development vendita or a project start eedittund adinte perana vanamitra adu edu department inde under lana state women's development corporation inde under lana appo tribal tribal area lulla women's inde empowerment inde vendita Kerala government start eeda project aanu vanamitra. Chief Election Commission of India എന്ന് പറയുന്നത് സുനിൽ അരോര 23-ാമത്തെയാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞില്ലോ, അതുകൊണ്ട് ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. റീസെൻ്റ്ലി ആസ്ക്ഡ് ജി കെയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അടുത്തതിൽ പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓപ്ഷൻ എ അജൽ കുമാർ ജ്യോതി 21-ാമത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിട്ടുള്ള ആളായിരുന്നു. ഓം പ്രകാശ് റാവത്ത് 22nd. പിന്നെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറിന്റെ കാലയളവ് എന്ന് പറയുന്നത് 6 വർഷം അല്ലെങ്കിൽ 65 ഏജ്. ഇപ്പോഴത്തെ ISRO ചെയർമാൻ ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. കെ രാധാകൃഷ്ണൻ 10-ാമത് ഉള്ള ആളാണ്. AS കുമാർ എന്ന് പറയുന്നത് 9th മുമ്പുള്ള ISRO ചെയർമാൻ ആണ് AS കുമാർ. കെ ശിവൻ എന്ന് പറയുന്നത് 10th, AS കുമാർ എന്ന് പറയുന്നത് 9th. യുനെസ്കോന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ എന്ന് പറയുന്നത് പാരീസ്. അത് ഏതാണ് രാജ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രാൻസ്. ഈ ക്വസ്റ്റ്യൻ റീസെന്റ് ആയിട്ട് കേരള PSC നടത്തിയ ഒരു എക്സാമിൽ നിന്നും ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ഹെഡ്ക്വാർട്ടേഴ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് യുനെസ്കോ എന്ന് പറയുന്നത് ഏതാണ്? പാരീസ്. എവിടെയാണ്? ഫ്രാൻസില്. കാർഗിൽ വിജയ് ദിവസ് ഡേ എന്നാണ് നമ്മൾ ആഘോഷിക്കുന്നത്. 26 ജൂലൈ 1999. ഇനി ഈ ക്വസ്റ്റ്യൻ പിന്നെ എങ്ങനെ വേറെ രീതിയിൽ ചോദിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ എത്രാമത്തെ കാർഗിൽ ദിവസ് ഡേ ആണ് ആഘോഷിക്കുന്നത് ചോദിക്കാം. അല്ലെങ്കിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ 19th കാർഗിൽ ദിവസ് ഡേ അങ്ങനെ ചോദിക്കാം. അപ്പൊ നമ്മൾക്ക് ഈ ഒരു എപ്പോഴാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തെന്നുള്ള ഡേറ്റ് അറിയുവാണെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് കൗണ്ട് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇതും ചോദിച്ചൊരു 2019 വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നടക്കാൻ പോകുന്നുണ്ട്. അത് എവിടെ വെച്ചാണ് നടക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഖത്തറിൽ വെച്ചാണ് നടക്കുന്നത്. അത് ഖത്തറിലെ ദോഹ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അത് ഒക്ടോബർ 2019 നടക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതേ ഈ ക്വസ്റ്റ്യൻ എപ്പോഴാണ് നടക്കുന്നത് എന്നത് മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ ചിലപ്പോൾ മേ ബി അതേത് പ്ലേസ് ഇപ്പൊ ഖത്തറിനെ ചോദിച്ചിട്ടുള്ളൂ, ചിലപ്പോൾ ദോഹ എന്ന് ചോദിക്കാം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇനിയും ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. 2017 വയലാർഡ് അവാർഡ് നേടിയത് ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ എന്ന് പറയുന്നത് TD രാമകൃഷ്ണൻ ആണ്. അദ്ദേഹത്തിന്റെ ഏത് വർക്കിനാണ് അവാർഡ് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, സുഗന്ധി എന്ന അണ്ടാൾ ദേവനായികി. ഓക്കെ, ഇനി ഓപ്ഷനിൽ KV മോഹൻകുമാറിനെയും കൂടെ ഓർത്ത് വെക്കണം. അത് ഇപ്പൊ 2018 കിട്ടിയതാണ്. ഉഷ്ണരാശി എന്ന വർക്കിനാണ് വയലാർ അവാർഡ് കിട്ടിയത്. രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് 2018 ആർക്കാണ് ലഭിച്ചത്? വിരാട് കോഹ്ലി ക്രിക്കറ്റ്. അപ്പൊ ഈ 2018 ഒരാളും കൂടെ ഉണ്ട്, രണ്ടു പേരാണ് രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് വിന്നേഴ്സ്. അത് വേറൊരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോം മീരാബായ് ചാനു, വെയ്റ്റ് ലിഫ്റ്റിംഗ് ആണ്. സൈക്കോം മീരാബായ് ചാനു ഇതാണ് പേര്, ഓർത്ത് വെക്കുക. ഈ രണ്ടു പേരും, വിരാട് കോഹ്ലിയും സൈക്കോം മീരാബായ് ചാനു, വെയ്റ്റ് ലിഫ്റ്റിംഗ്. വിരാട് കോഹ്ലി പിന്നെ എല്ലാവർക്കും അറിയാം ക്രിക്കറ്റ് ആണ് എന്നുള്ളത്. നാഷണൽ സയൻസ് ഡേ February 28. ഇപ്പൊ ഡേയ്സ് ഒക്കെ വന്നിട്ട് നമ്മൾ കറണ്ട് അഫെയർസിലാണ് ചോദിക്കുക, ചാൻസസ് കൊടുക്കില്ല. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേയ്സ് ഒക്കെ പഠിച്ചു വെക്കണം. അപ്പൊ ഇങ്ങനെ ഞാനിപ്പോൾ ഇടുന്നതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ റീസെന്റ് ആസ്ക്ഡ് GK ക്വസ്റ്റ്യൻസോ ആയിരിക്കും. ഈ നാഷണൽ സയൻസ് ഡേ എന്ന് പറയുന്നത് ഇപ്പൊ നടന്ന റീസെന്റ് ആയിട്ട് നടന്ന കേരള PSC ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും പഠിച്ചു വെക്കുക. 5-ഇയർ പ്ലാന്, ഫസ്റ്റ് 5-ഇയർ പ്ലാന് സ്റ്റാർട്ട് ചെയ്ത വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ 1951. ഏതാണ് വർഷം? 1951 ഫസ്റ്റ് 5-ഇയർ പ്ലാന് സ്റ്റാർട്ട് ചെയ്തത്. ഫസ്റ്റ് റെഗുലർ സെൻസസ് സ്റ്റാർട്ട് ചെയ്ത് എപ്പോഴാണെന്നുണ്ടെങ്കിൽ 1881. ഈ സെൻസസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ എവറി 10 ഇയേഴ്സിൽ കണ്ടക്ട് ചെയ്യും. ഓക്കെ,
അപ്പൊ ഈ ഫസ്റ്റ് സെൻസസ് ഒഫീഷ്യൽ സെൻസസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തുള്ള വൈസ്രോയി എന്ന് പറയുന്നത് ലോർഡ് വിപ്പൺ ആണ്. അത് ഓർത്തു വെക്കുക, ചോദിക്കാറുണ്ട്. കൺഫ്യൂഷൻ ആവണ്ട, 1872 സെൻസസ് സ്റ്റാർട്ട് ചെയ്തത്. ആ സമയത്ത് വൈസ്രോയി എന്ന് പറയുന്നത് ആരാണ്? ലോർഡ് മായോ ആണ്. ഓക്കെ, ഇപ്പൊ കൺഫ്യൂഷൻ ആവാതെ പഠിക്കണം. സെൻസസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ലോർഡ് മായോ, ഒഫീഷ്യൽ സെൻസസ് സമയത്ത് ലോർഡ് റിപ്പൺ. വർഷങ്ങൾ ഓർത്തു വെക്കുക, ഫസ്റ്റ് സെൻസസ് സ്റ്റാർട്ട് ചെയ്തത് 1872, ബട്ട് ഒഫീഷ്യൽ സെൻസസ് സ്റ്റാർട്ട് ചെയ്തത് 1881. ഇപ്പോൾ എവറി 10 ഇയേഴ്സ് കൂടുമ്പോഴാണ് സെൻസസ് കണ്ടക്ട് ചെയ്യുക. ഓക്കെ, നമ്മുടെ നാഷണൽ ഫ്ലാഗില് വീൽസിൻ്റെ കളർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാവർക്കും അറിയണ ക്വസ്റ്റ്യൻ ആണ്. ആൻസർ നേവി ബ്ലൂ. ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടുള്ള അജന്ത എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. മഹാരാഷ്ട്രയിലാണ്. ഇത് പിന്നെ എല്ലാവർക്കും അറിയണ ക്വസ്റ്റ്യൻ ആയിരിക്കും. നമ്മൾ സ്കൂൾ ടൈമിലൊക്കെ ഒരു പഠിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പൂനെ പാക്ട് നടന്ന വർഷം 1932. എവിടെ നടന്നത്? പൂനെയില് എർവാഡ ജയിലില് ഗാന്ധിജി ഫാസ്റ്റിംഗ് നടത്തിയിരുന്നു. ആ സമയത്ത് അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അംബേദ്കറും, മെയിനായിട്ട് അംബേദ്കറാണ്, അംബേദ്കറും ഗാന്ധിജിയും നമ്മൾ നടന്ന ഒരു എഗ്രിമെന്റ് ആണ് പൂനെ പാക്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, ഇത്രയും കാര്യങ്ങൾ എന്തായാലും ഓർത്തു വെക്കണം. സോറോ ഓഫ് ബംഗാൾ എന്നറിയപ്പെടുന്നത് ഏത് റിവറാണ്? ദാമോദർ റിവറിനെയാണ് സോറോ ഓഫ് ബംഗാൾ എന്നറിയപ്പെടുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു അടുത്ത് സോറോ ഓഫ് ബീഹാറും കൂടെ പഠിച്ചു വെക്കുക. അതേതാണ്? കോശി. കോശി എന്ന് പറയുന്നത് സോറോ ഓഫ് ബീഹാർ. സോറോ ഓഫ് ബംഗാൾ എന്നറിയപ്പെടുന്നത് ദാമോദർ എന്ന് ഓർത്തു വെക്കുക. നല്ല ഷോർട്ട് കട്ടും നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ, വല്ല ട്രിക്കും ഇത് രണ്ടും യൂസ് ഓർത്തു വെക്കാൻ വല്ല ട്രിക്കും തോന്നുവാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻസ് ഇടും. അത് എല്ലാ കുട്ടികൾക്കും യൂസ്ഫുൾ ആയിരിക്കും. ഇത് മാത്രമല്ല, ഏത് ക്വസ്റ്റ്യൻസിൻ്റെയും വല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഷോർട്ട് കട്ട്സ് അറിയണമുണ്ടെങ്കിൽ, കാണുന്നവർക്ക് അറിയണമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻസ് ഇടാം. അപ്പോൾ അത് മറ്റു കുട്ടികൾക്കും കൂടെ യൂസ്ഫുൾ ആയിരിക്കും. ലോങ്സ്റ്റ് ബ്രിഡ്ജ് ഇൻ ഇന്ത്യ, ഭൂപൻ ഹസാരിക ബ്രിഡ്ജ്. ഏതാണ്? ഭൂപൻ ഹസാരിക ബ്രിഡ്ജ് ആണ് ലോങ്സ്റ്റ് ബ്രിഡ്ജ് ഇൻ ഇന്ത്യ. ഫ്രാഗൻസ് ഓഫ് പീസ് എന്ന ബുക്ക് ആരെഴുതിയതാണ്? അയോൺ ശർമ്മള. ഫ്രാഗൻസ് ഓഫ് പീസ് എന്ന ബുക്ക് ആരെഴുതിയതാണ്? അയോൺ ശർമ്മള. നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് 2013. ഓക്കെ, ഇത് ഓർത്തു വയ്ക്കുക. റീസെന്റ് ആയിട്ട് ചോദിച്ച, കേരള പി എസ് സിയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് എപ്പോഴാണ്? 2013. ഇപ്പൊ ലോങ്സ്റ്റ് റിവർ, പെൻസില റിവേഴ്സിലെ ലോങ്സ്റ്റ് എന്ന് പറയുന്നത് ഗോദാവരി ആണ്. പെൻസില റിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ വരുന്നതാണ്. സൗത്ത് ഇന്ത്യയിലെ തന്നെ ലോങ്സ്റ്റ് റിവർ എന്ന് ചോദിച്ചാലും ഏതാണ്? ഗോദാവരി ആണ്. പിന്നെ ഓർത്തു വെക്കേണ്ടത് ഗോദാവരിന്റെ വേറൊരു പേരാണ് ദക്ഷിൺ ഗംഗ എന്നറിയപ്പെടുന്നു. ഗോദാവരിനെ ഗോദാവരിനെ എന്താ അറിയപ്പെടുന്നത്? ദക്ഷിൺ ഗംഗ എന്നറിയപ്പെടുന്നു. ഇനി അതേപോലെ തന്നെ ലോങ്സ്റ്റ് റിവർ ഇൻ ഇന്ത്യയിലെ റിവേഴ്സിലെ സെക്കൻഡ് ലാർജസ്റ്റ് ലോങ്സ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? ഗോദാവരിയാണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഗംഗേജ് ആണ്. അപ്പോൾ ലോങ്സ്റ്റ് ആയിട്ടുള്ളത്, ഇന്ത്യയിലെ റിവേഴ്സിലെ ലോങ്സ്റ്റ് ആയിട്ടുള്ള സെക്കൻഡ് ആയിട്ടിരിക്കുന്നത് ആരാണ്? ഗോദാവരി. ഫസ്റ്റ് എന്ന് പറയുന്നത് ഗംഗേജ് ആണ്. അപ്പൊ കുറച്ച് പോയിന്റ്സ് അവിടെ പഠിച്ചു. പെൻസില റിവർ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ റിവേഴ്സിലെ ലോങ്സ്റ്റ് എന്ന് പറയുന്നത് ഗോദാവരിയാണ്. ഗോദാവരിന്റെ മറ്റൊരു പേര് ദക്ഷിൺ ഗംഗ. സെക്കൻഡ് ലാർജസ്റ്റ് എന്ന് പറയുന്നത്, സോറി, സെക്കൻഡ് ലോങ്സ്റ്റ് എന്നറിയപ്പെടുന്നത് ഗോദാവരിയാണ്. ഫസ്റ്റത്തെ എന്ന് പറയുന്നത് ഗംഗേജ്. ഹോമോസെക്സ്വാലിറ്റിയിലുള്ള ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 377. ഓർത്തു വെക്കുക, ഹോമോസെക്സ്വാലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾ ഏതാണ്? 377. ആരാണ് പ്രിയാമ്പിൾ പ്രിപ്പയർ ചെയ്തതെന്ന്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രിയാമ്പിൾ പ്രിപ്പയർ ചെയ്തത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് പ്രിയാമ്പിൾ പ്രിപ്പയർ ചെയ്തത്. പിന്നെ ഓർത്തു വെക്കേണ്ട ഓപ്ഷൻ എയിലെ വല്ലഭായ് പട്ടേൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് കമ്മിറ്റിന്റെ ചെയർമാനാണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് കമ്മിറ്റിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഓപ്ഷൻ സി രാജേന്ദ്ര പ്രസാദ്. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലെ പെർമനന്റ് പ്രസിഡന്റ് ആണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്ന് പറയുന്നത് പെർമനന്റ് പ്രസിഡന്റ് ആണ്. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലെ പെർമനന്റ് പ്രസിഡന്റ് ആണ്.
ഓക്കെ, ഇനി ജെ പി കൃപലാനി എന്ന് പറയുന്നത് ഫസ്റ്റ് പേഴ്സൺ അഡ്രസ്ഡ് കോൺസ്റ്റുവന്റ് അസംബ്ലി. കോൺസ്റ്റുവന്റ് അസംബ്ലിനെ ഫസ്റ്റ് അഡ്രസ് ചെയ്ത ഫസ്റ്റ് പേഴ്സൺ ആണ് ആര്? ജെ പി കൃപലാനി. ഇത്രയും ഓർത്തു വയ്ക്കുക. ടു ഇൻഫോർമേഷൻ ആക്ട് 2005. അതെ, ഇല്ല, എത്ര ഷെഡ്യൂൾസ് ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. ടു ഷെഡ്യൂൾസ് എന്നാണ് ആൻസർ. റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് 2005. വെരി വെരി ഇമ്പോർട്ടൻ്റ്, എല്ലാ പോയിന്റ്സും പഠിക്കണം. ഞാൻ കുറച്ച് പോയിന്റ്സ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 12th October 2005. ഈ കെയിം ഇൻ ടു ഫോഴ്സ് എന്നിങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എപ്പോഴും ചോദിച്ചു കാണാറുണ്ട്. അപ്പൊ റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് എപ്പോഴാണ് നിലവിൽ വന്നത്? 12th October 2005. പിന്നെ പാർലമെന്റ് പാസ്സാക്കിയ ഡേറ്റും ഓർത്ത് വെക്കണം, 15 June 2005. എപ്പോഴാണ്? 15 June 2005. പിന്നെ ഈ റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് വരാനായി കാരണമായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. ആ ഓർഗനൈസേഷന്റെ പേരാണ് മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ. ഓർത്ത് വെക്കുക, മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ. എവിടെയാണ്? രാജസ്ഥാനിലുള്ളതാണ്. അതിൻ്റെ ഫൗണ്ടർ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരുണ റോയ്. ആരാണ്? അരുണ റോയ്. ഈ ടെർമിനേഷൻ ഓഫ് സിറ്റിംഗ് ഓഫ് ദ ഹൗസ് വിത്തൗട്ട് എനി ഡെഫിനിറ്റ് ഡേറ്റ് ബീങ് ഫിക്സഡ് ഫോർ ദ നെക്സ്റ്റ് സിറ്റിംഗ് ഈസ് നോൺ ആസ് ആൻസർ അഡ്ജോൺമെന്റ് സൈൻ ആൻഡ് ടൈ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇതിനെ കുറിച്ച് ഇതിനു മുമ്പ് അഡ്ജോൺമെന്റ് എന്താണെന്ന് പറയാം. സിറ്റിംഗ് ഓഫ് ദ ഹൗസ് ടെർമിനേറ്റ് ചെയ്യണതിനാണ് അഡ്ജോൺമെന്റ് എന്ന് പറയുക. അപ്പോൾ ഒരു സ്പെസിഫിക് ടൈം മെൻഷൻ ചെയ്യും. ഫോർ എക്സാമ്പിൾ 1 hour അല്ലെങ്കിൽ ഡേയ്സ് ഓർ വീക്സ് എന്തെങ്കിലും മെൻഷൻ ചെയ്യും. അതുവരേക്ക് മാത്രം താൽക്കാലികമായിട്ട് ടെർമിനേറ്റ് ചെയ്യണോ എന്ന് പറയുകയാണെങ്കിൽ അതിന് അഡ്ജോൺമെന്റ് എന്ന് പറയണം. അങ്ങനെ സ്പെസിഫിക് ഒരു ടൈം ഒന്നും പറഞ്ഞില്ലെങ്കിൽ അത് സൈൻ ആൻഡ് ടൈ. അപ്പോൾ അവിടെ സഭ തൽക്കാലത്തേക്ക് നിത്ത് വെച്ചിരിക്കുന്നു. എപ്പോൾ ഇനി അഗെയിൻ അത് സിറ്റിംഗ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത് പറയില്ല. അങ്ങനെയാണെങ്കിൽ അഡ്ജോൺമെന്റ് സൈൻ ആൻഡ് ടൈ. ഇനി ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമനൻ്റ് ആയിട്ട് സഭ നിർത്തിവെക്കുന്നതിനെയാണ് എന്താ പറയുക, ഡിസൊല്യൂഷൻ അല്ലെങ്കിൽ പിരിച്ചുവിടുക. അത് നമ്മൾ പാർലമെന്റിൽ 2 സഭകളാണ് ഉള്ളത്. രാജ്യസഭയുണ്ട്, ലോക്സഭയുണ്ട്. പക്ഷെ രാജ്യസഭ എന്ന് പറയുന്നത് പെർമനന്റ് ഹൗസ് ആയതുകൊണ്ട് അവിടെ ഡിസൊല്യൂഷൻ ഇല്ല. പക്ഷെ ലോക്സഭയിൽ എവറി 5 years പ്രസിഡന്റ് ഓർഡർ ചെയ്യും ഡിസൊല്യൂഷന്. അത് വന്നിട്ട് ചില സമയത്ത് എക്സ്റ്റെൻഡ് ചെയ്യാറുണ്ട്. അതെന്ന് പറയുന്നത് നാഷണൽ എമർജൻസി സമയത്താണ്. അത് 1 year എക്സ്റ്റെൻഡ് ചെയ്യാറുണ്ട്. ഓക്കെ, പക്ഷെ രാജ്യസഭ മെമ്പേഴ്സിന് ഒരു ഫിക്സഡ് ടൈം ഉണ്ട്. അതെന്ന് പറയുന്നത് 6 years ആണ്. ജസ്റ്റിസ് ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് ഏത് ഇയർ ആണ്? 2016. ജൂണിൽ ജസ്റ്റിസ് ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് ഇൻ വിച്ച് ഇയർ? 2016. ആർ എം ലോധ കമ്മിറ്റി ഏതുമായിട്ട് റിലേറ്റഡ് ആണ്? ക്രിക്കറ്റുമായിട്ട്. ആർ എം ലോധ കമ്മിറ്റി ഏതുമായിട്ട് റിലേറ്റഡ് ആണ്? ക്രിക്കറ്റ്. എവിടെ നിന്നാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മൾ കടമെടുത്തിരിക്കുന്നത്, ബോറോ ചെയ്തിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അത് അമേരിക്ക അല്ലെങ്കിൽ USA എന്നാണ് പറയുക. അമേരിക്കൻ എന്താ നമ്മൾ പറയുക, USA എന്നും കൂടെ പറയൂ അല്ലേ, USA എന്നാണ്. പിന്നെ നമ്മളിനി അടുത്ത് നോക്കുക, അയർലാൻഡിൽ നിന്ന് എന്നാണ് കടമെടുത്തിരിക്കുന്നത്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആൻഡ് സ്റ്റേറ്റ് പോളിസി. എവിടെ നിന്ന് എടുത്തിരിക്കുന്നത്? അയർലാൻഡിൽ നിന്നാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആൻഡ് സ്റ്റേറ്റ് പോളിസി എടുത്തിരിക്കുന്നത്. പിന്നെ കാനഡയിൽ നിന്ന് എടുത്തിരിക്കുന്നത് യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ്. എവിടെ നിന്ന് എടുത്തിരിക്കുന്നത്? കാനഡയിൽ നിന്നാണ് യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് എടുത്തിരിക്കുന്നത്. ഓസ്ട്രേലിയയിൽ നിന്ന് ജോയിന്റ് സിറ്റിംഗ്, ഓസ്ട്രേലിയയിൽ നിന്ന് ജോയിന്റ് സിറ്റിംഗ്. അതുപോലെ തന്നെ കൺകറന്റ് ലിസ്റ്റും എവിടെ നിന്നാണ്? ഓസ്ട്രേലിയയിൽ നിന്നാണ്. ജോയിന്റ് സിറ്റിംഗ് ആൻഡ് കൺകറന്റ് ലിസ്റ്റ്. ഇലക്ഷൻ ഓഫ് ഇന്ത്യൻ പ്രസിഡന്റ് അതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ എന്ന് പറയുന്നത് 54 ആണ്. ബാക്കിയുള്ള ഓപ്ഷൻസ് ഉള്ള ആർട്ടിക്കിൾസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, എന്തായാലും പഠിച്ചു വെക്കണം. പ്രസിഡന്റ് എന്ന ടോപ്പിക്കിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിൾസ് ആണ്. 61 എന്ന് പറയുന്നത് ഇംപീച്ച്മെന്റുമായിട്ട് റിലേറ്റഡ് ആണ്. ആർട്ടിക്കിൾ 61 എന്ന് പറയുന്നത് ഇംപീച്ച്മെന്റ് ഓഫ് പ്രസിഡന്റ്. 72 എന്ന് പറയുന്നത് പ്രസിഡന്റിന് പാരഡും പവർ ഉണ്ട്. അത് പറഞ്ഞ ആർട്ടിക്കിൾ 72. ആർട്ടിക്കിൾ 111 എന്ന് പറയുന്നത് വീറ്റോ പവർ, പ്രസിഡന്റിന്റെ വീറ്റോ പവറിനെയാണ് ആർട്ടിക്കിൾ 111 എന്ന് പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 123 എന്ന് പറയുന്നത് ഓർഡിനൻസ് പവർ. ആർട്ടിക്കിൾ 123 എന്ന് പറയുന്നത് ഓർഡിനൻസ് പവർ. ഗതപ്രഭ ബേർഡ് സെഞ്ചുറി ബെൽഗാം കർണാടകയിലാണ്. അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി കുറച്ചുകൂടെ പോയിന്റ്സ് നമുക്ക് നോക്കാം. കേരളത്തിലെ ബേർഡ് സെഞ്ചുറി ഏതൊക്കെയാണ്? അരിപ്പ ട്രിവാൻഡ്രം,
കുമരകം കോട്ടയത്താണ്, മംഗലവനം എറണാകുളത്താണ്, പിന്നെ തട്ടേക്കാടും എറണാകുളത്താണ്, ചൂളന്നൂർ എന്ന് പറയുന്നത് പാലക്കാട്ടിലുള്ളതാണ്, കടലുണ്ടി എന്ന് പറയുന്നത് മലപ്പുറത്താണ്. അങ്ങനെ ആറെണ്ണം ഉണ്ട്, അരിപ്പ, കുമരകം, മംഗലവനം, തട്ടേക്കാട്, ചൂളന്നൂർ, കടലുണ്ടി. പിന്നെ ഒരു കുറച്ച് പോയിന്റ്സും കൂടെ പഠിക്കുക. ഫസ്റ്റത്തെ കേരളത്തിലുള്ള ബേർഡ് സാങ്ച്വറി ആണ് തട്ടേക്കാട്. അന്ന് പറയുന്നതാണ് ലാർജസ്റ്റ് ബേർഡ് സാങ്ച്വറി ഇൻ കേരള എന്നറിയപ്പെടുന്നത്. പിന്നെ ഈ തട്ടേക്കാട് ബേർഡ് സാങ്ച്വറിന്റെ വേറൊരു പേരാണ് സലീം അലി ബേർഡ് സാങ്ച്വറി എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഏഷ്യയിലെ ഫസ്റ്റത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെന്മലയിലാണ്, അത് ഓർത്തു വെക്കുക. പിന്നെ അത് വേറൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മംഗലവനം ബേർഡ് സാങ്ച്വറിയിലെ മാംഗ്രൂവ് ഫോറസ്റ്റ് കൂടുതലായിട്ട് കാണപ്പെടുന്നു. മാംഗ്രൂവ് ഫോറസ്റ്റ് കേരളത്തിലെ ഒരേ ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ മാത്രമേ ഉള്ളൂ, അത് മംഗലവനത്താണ്. ഓക്കെ, ആരാണ് മോക്ഷ പ്രദീപം എന്ന ബുക്ക് എഴുതിയത് എന്നാണ് ക്വസ്റ്റ്യൻ. ബ്രഹ്മാനന്ദ ശിവയോഗി. ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ബുക്കാണ് മോക്ഷ പ്രദീപം എന്ന ബുക്ക്. 42 ആൻസർ ഓപ്ഷൻ ബി, കേരള പ്രൊവിഷൻ കോൺഗ്രസ് കമ്മിറ്റി എന്നാണ്. ഇനി ഗുരുവായൂർ സത്യഗ്രഹ റിലേറ്റഡ് ആയിട്ട് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് പോയിന്റ്സ് ഉണ്ട്. ഗുരുവായൂർ സത്യാഗ്രഹന്റെ ലീഡർ എന്ന് പറയുന്നത് കെ കേളപ്പനാണ്. ആരാണ് കെ കേളപ്പൻ? കേളപ്പനെ വേറൊരു പേരിൽ അറിയപ്പെടുന്നു കേരള ഗാന്ധി എന്നറിയപ്പെടുന്നു. എന്താണ് കെ കേളപ്പന്റെ വേറൊരു പേര്? കേരള ഗാന്ധി. ഓക്കെ, ഇനി അടുത്തത് ക്യാപ്റ്റൻ, വളണ്ടിയർ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ഗുരുവായൂർ സത്യാഗ്രഹന്റെ വളണ്ടിയർ ക്യാപ്റ്റൻ എ കെ ഗോപാലൻ. അപ്പൊ വളണ്ടിയർ ക്യാപ്റ്റൻ ഓഫ് ഗുരുവായൂർ സത്യാഗ്രഹ എ കെ ഗോപാലൻ, ക്യാപ്റ്റൻ എ കെ ഗോപാലൻ, ലീഡർ ആരാണ്? കെ കേളപ്പൻ. അപ്പൊ കേളപ്പൻ എന്ന സ്പെല്ലിംഗില് കേള ല അല്ലേ. അപ്പൊ ലീഡർ ക്യാപ്റ്റൻ എന്ന് പറയുന്നതില് ആരാണ്? എ കെ ഗോപാലൻ. സാധുജന പരിപാലന യോഗം ആരാണ് സ്ഥാപിച്ചത്? അയ്യങ്കാളി. ഏത് വർഷത്താണ് വന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. 1907 ആ സാധുജന പരിപാലന യോഗം പേര് മാറ്റി പുലയ മഹാസഭ എന്നാക്കി. അത് ഏത് വർഷത്തിലാണ്? 1938. സോ ഗാന്ധിജി പുലയരാജ എന്ന് വിശേഷിപ്പിച്ചത് ആരിനെയാണ്? അയ്യങ്കാളിനെയാണ്. ഇവിടെ 4 points പഠിച്ചു. അയ്യങ്കാളി സ്ഥാപിച്ച അത് ഏതാണ്? സാധുജന പരിപാലന യോഗം. അത് ഏത് വർഷത്താണ്? 1907. അതിന് പേര് മാറ്റി പുലയ മഹാസഭ എന്നാക്കി. അത് ഏത് ഇയറാണ്? 1938. പുലയരാജ എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി ആരെയാണ് വിശേഷിപ്പിച്ചത്? അയ്യങ്കാളിയെ. ഓരോ ഓപ്ഷൻസ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ടി കെ മാധവന്റെ മെയിൻ ആയിട്ട് ഓർത്ത് വെക്കേണ്ടത് ദേശാഭിമാനി ന്യൂസ് പേപ്പർ സ്റ്റാർട്ട് ചെയ്തത് ആരാണ്? ടി കെ മാധവനാണ്. പക്ഷെ ഫൗണ്ടർ എഡിറ്റർ ഓഫ് ദേശാഭിമാനി എന്ന് പറയുന്നത് ടി കെ നാരായണനാണ്. കൺഫ്യൂഷൻ ആവണ്ട. ഫൗണ്ടർ എഡിറ്റർ എന്ന് പറയുന്നത് ടി കെ നാരായണൻ, ബട്ട് ന്യൂസ് പേപ്പർ സ്റ്റാർട്ട് ചെയ്തത് ടി കെ മാധവനാണ്. ഓക്കെ, ഇനി അടുത്തത് സി വി കുഞ്ഞുരാമനെ കുറിച്ച് നോക്കാം. സി വി കുഞ്ഞുരാമൻ കേരള കൗമുദി എന്ന് പറയുന്ന മലയാളം ഡെയിലിന്റെ ഫൗണ്ടർ ആരാണ്? സി വി കുഞ്ഞുരാമൻ. അതേപോലെ തന്നെ മലയാള രാജ്യം ന്യൂസ് പേപ്പറിന്റെ ഫൗണ്ടർ എഡിറ്റർ ആണ് സി വി കുഞ്ഞുരാമൻ. അപ്പൊ സി വി കുഞ്ഞുരാമൻ ഫൗണ്ടർ എഡിറ്റർ ആയിട്ടുള്ളത് ഏതിന്റെയാണ്? മലയാള രാജ്യം ന്യൂസ് പേപ്പറിന്റെ. പക്ഷെ ഫൗണ്ടർ ആയിട്ടുള്ളത് ഏതിന്റെയാണ്? കേരള കൗമുദി. രണ്ടും കൂടെ കൺഫ്യൂഷൻ. ഇനി അടുത്തത് സി കൃഷ്ണൻ. സി കൃഷ്ണനെ ഓർത്തു വെക്കുമ്പോൾ മിതവാദി സി കൃഷ്ണൻ എന്നാണ് ഓർത്തു വെക്കേണ്ടത്. മാഗസീൻ ഓഫ് തിയാസ് എന്നറിയപ്പെടുന്നത് ഏതാണ്? മിതവാദിയാണ്. മിതവാദി പറഞ്ഞിട്ടുള്ള മാഗസീനെയാണ് എന്ത് പറയാ? മാഗസീൻ ഓഫ് തിയാസ് എന്നറിയപ്പെടുന്നത്. ബൈബിൾ ഓഫ് സോഷ്യലി ഡിപ്രസ്ഡ് ക്ലാസ് എന്നറിയപ്പെടുന്നതും ഏതാണ്? മിതവാദിയാണ്. ബൈബിൾ ഓഫ് സോഷ്യലി ഡിപ്രസ്ഡ് ക്ലാസസ് എന്നറിയപ്പെടുന്നത് ഏതാണ്? മിതവാദിയാണ്. ഓക്കെ, വേറെ എന്തൊക്കെയാണ് കാര്യങ്ങൾ ഇതിൽ ഓർത്ത് വെക്കേണ്ടതെന്ന് വെച്ചു കഴിഞ്ഞാൽ സ്വദേശാഭിമാനി ന്യൂസ് പേപ്പർ സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. പക്ഷെ ഈ സ്വദേശാഭിമാനി ന്യൂസ് പേപ്പറിന്റെ ഫസ്റ്റത്തെ എഡിറ്റർ എന്ന് പറയുന്നത് സി പി ഗോവിന്ദപിള്ളയാണ്. അപ്പൊ സ്വദേശാഭിമാനി ന്യൂസ് പേപ്പറിന്റെ ഫൗണ്ടർ വക്കം അബ്ദുൽ ഖാദർ മൗലവി.
ബട്ട് അതിൻ്റെ ഫസ്റ്റ് എഡിറ്റർ എന്ന് പറയുന്നത് സി പി ഗോവിന്ദ പിള്ള. പിന്നെ അദ്ദേഹത്തിൻ്റെ വക്കം അബ്ദുൾ ഖാദർ മൗലവിൻ്റെ മാഗസീൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം, അൽ ഇസ്ലാം, ദീപിക. ഏതൊക്കെയാണ്? മുസ്ലിം, അൽ ഇസ്ലാം, ദീപിക. കൺഫ്യൂഷൻ ആവണ്ട, അൽ അമീനും അൽ ഇസ്ലാമും തമ്മിൽ കൺഫ്യൂഷൻ ആവണ്ട. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഫ്രണ്ട്സിന് വല്ല ട്രിക്കും ഓർത്ത് വെക്കാൻ വല്ലതും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക. അത് മറ്റുള്ള കുട്ടികൾക്കും കൂടെ കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിരിക്കും. മോഡേൺ കേരള റിനൈസൻസിന്റെ ഫാദർ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ശ്രീനാരായണ ഗുരു ആണ്. ഇനി രണ്ട് കാര്യങ്ങളും കൂടെ നമുക്കിതിൽ പഠിച്ചു വെക്കാം. മലയാളം ലാംഗ്വേജിന്റെ ഫാദർ എന്ന് പറയുന്നത് എഴുത്തച്ഛനാണ്. അതേപോലെ തന്നെ ഫാദർ ഓഫ് മോഡേൺ ട്രാവൻകൂർ എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയാണ്. എന്തൊക്കെയാണ്? ഫാദർ ഓഫ് മലയാളം ലാംഗ്വേജ് എഴുത്തച്ഛൻ, ഫാദർ ഓഫ് മോഡേൺ ട്രാവൻകൂർ മാർത്താണ്ഡവർമ്മ, ഫാദർ ഓഫ് മോഡേൺ കേരള റിനൈസൻസ് ശ്രീനാരായണ ഗുരു. മിശ്ര ഭോജനം നടത്തിയത് ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. അത് ഏതാ വർഷം? 1917. അത് എവിടെ വെച്ച് നടന്നു എന്നാണ് ക്വസ്റ്റ്യൻ. ചെറായിൽ വെച്ചാണ്. ചെറായി എന്ന് പറഞ്ഞത് എറണാകുളത്തുള്ള സ്ഥലമാണ്. ഈ സഹോദരൻ അയ്യപ്പന്റെ ബർത്ത് പ്ലേസും എവിടെ തന്നെയാണ്? ചെറായി തന്നെയാണ്. ചെറായി എവിടെയാണ്? എറണാകുളത്താണ്. അദ്ദേഹത്തിന്റെ മാഗസീനാണ് യുക്തിവാദി, ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ന്യൂസ് പേപ്പറാണ് വേലക്കാരൻ, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ ഫ്രണ്ട്സ്, ദേശാഭിമാനി ന്യൂസ് പേപ്പർ ആരാണ് സ്ഥാപിച്ചത്? വക്കം അബ്ദുൾ ഖാദർ മൗലവിയാണ്. 1905. ഓക്കെ, ഇനി ഓരോ ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ സ്വദേശാഭിമാനി സ്ഥാപിച്ചത് വക്കം അബ്ദുൾ ഖാദർ മൗലവി ആണെങ്കിലും അതിന്റെ ഫസ്റ്റ് എഡിറ്റർ എന്ന് പറയുന്നത് രാമകൃഷ്ണ പിള്ളയാണ്. അദ്ദേഹം ആ ന്യൂസ് പേപ്പർ ട്രിവാൻഡ്രത്തിലേക്ക് ചേഞ്ച് ചെയ്തു. അതെന്ന് പറയുന്നത് 1907. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് സി വി കുഞ്ഞിരാമൻ എന്ന് പറയുന്നത് കേരള കൗമുദിന്റെ എഡിറ്ററാണ്, ഫൗണ്ടറാണ്. അപ്പൊ കേരള കൗമുദിന്റെ ഫൗണ്ടർ ആരാണ്? സി വി കുഞ്ഞിരാമൻ. മിതവാദിന്റെ ഫൗണ്ടർ ആരാണ്? മൂർക്കോത്ത് കുമാരൻ. അപ്പൊ ഈ മൂർക്കോത്ത് കുമാരൻ എന്നതിൽ സ്റ്റാർട്ടിംഗ് ലെറ്റർ എം, അപ്പൊ മിതവാദിയിൽ സ്റ്റാർട്ടിംഗ് ലെറ്റർ എം, അത് രണ്ടും അങ്ങനെ ഓർത്തു വയ്ക്കാം. സി വി കുഞ്ഞിരാമനിൽ കുഞ്ഞിരാമൻ എന്നതിൽ കെ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ്, സോ കേരള കൗമുദിയിലും കെ, അങ്ങനെ ഇത് രണ്ടും ഓർത്തു വയ്ക്കാം. കമ്പ്യൂട്ടറിലെ ലോജിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യണത് എവിടെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. എ എൽ യുലാണ്. ലോജിക്കൽ ഓപ്പറേഷൻസ് മാത്രമല്ല അരിത്തമെറ്റിക് ഓപ്പറേഷൻസും എ എൽ യുവിൽ പെർഫോം ചെയ്യും. പിന്നെ എന്താണ് കൺട്രോൾ യൂണിറ്റ്, എന്താണ് പ്രൈമറി മെമ്മറി, എന്താണ് സി പി യു, ഇതൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഐ ടി എന്ന പ്ലേലിസ്റ്റിൽ പോയി ഐ ടി എന്ന ഫോൾഡറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കുറെ വീഡിയോസ് ഉണ്ട്, അതൊന്ന് ചെക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അതിൽ കിട്ടും. ഡോട്ട് എം പി ജി എന്ന് പറയുന്ന എക്സ്റ്റെൻഷൻ ഏതിനാണ് സൂചിപ്പിക്കണമെന്നാണ്. അനിമേഷൻ മൂവി ഫയൽസിൻ്റെ എക്സ്റ്റെൻഷൻ ആണ് ഡോട്ട് എം പി ജി. അതേപോലെ തന്നെ ഡോട്ട് എം ഒ വിയും കൂടെ ഉണ്ട്, അതും കൂടെ നോക്കി വയ്ക്കുക. പിന്നെ ഇമേജ് ഫയൽസിനുള്ള എക്സ്റ്റെൻഷൻ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോട്ട് ജെ പി ജി. ഏതാണ്? ഡോട്ട് ജെ പി ജി ആണ് ഇമേജ് ഫയൽസിൻ്റെ എക്സ്റ്റെൻഷൻ. ടെക്സ്റ്റ് ഡോക്യുമെൻറ്റ് ഫയൽസിൻ്റെയൊക്കെ എക്സ്റ്റെൻഷൻ എന്ന് പറയുന്നത് ഡോട്ട് ടി എക്സ് ടി. എന്താണ്? ഡോട്ട് ടി എക്സ് ടി കോമ ഡോട്ട് ഡി ഒ സി. എന്താണ്? ഡോട്ട് ഡി ഒ സി. ഇതൊക്കെ ഓർത്ത് വെക്കുക, കാരണം അത് വരാൻ ചാൻസസ് ഉണ്ട്. ബ്രെയിൻ ഓഫ് എ കാർ ഇനി കമ്പ്യൂട്ടർ സിസ്റ്റം എന്ന് പറയുന്നത് ഇത് അറിയണവർക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. സി പി യു ആണ്. ബാക്കി മെമ്മറി, പെരിഫറൽ യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ് എന്തൊക്കെയാണെന്ന് ഞാൻ ഐ ടി എന്നുള്ള ഇതിലെ പറഞ്ഞിട്ടുണ്ട്. അറിയാത്തവർ അത് പോയി കാണുക. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്ന് മനസ്സിലാവും. ഏതൊരു ഇതിപ്പോ ചോദിച്ചിരിക്കുന്നത് വൺസ് കോംപ്ലിമെന്റ് കാണാനാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ ഏതൊരു നമ്പർ ബൈനറി നമ്പേഴ്സിന്റെയും വൺസ് കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറോസ് ആൻഡ് വൺസ് ചേഞ്ച് ചെയ്യുക. ഇപ്പൊ വണ്ണ് സീറോ ആക്കുക, സീറോ വൺസ് ആക്കുക, എളുപ്പമാണ്, അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന നമ്പർ എന്താണ്? 1 0
1 1 ആണല്ലേ. അപ്പൊ 1 നമ്മൾ ചേഞ്ച് ചെയ്യുക. ഫസ്റ്റത്തെ നമ്പർ, ഫസ്റ്റത്തെ എന്ന് പറയുന്നത് ഫസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ 1 ചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് വരും? 0 വരും. 0 ചേഞ്ച് ചെയ്യുമ്പോൾ 0 ചേഞ്ച് ചെയ്തിട്ട് എന്താക്കണം? 1 ആക്കണം. അപ്പൊ 0 1 കിട്ടി. പിന്നെ 1 അഗൈൻ ചേഞ്ച് ചെയ്ത് എന്താക്കണം? 0 ആക്കണം. 1 അഗൈൻ ചേഞ്ച് ചെയ്ത് 0 ആക്കണം. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് 0 1 0 0. അപ്പൊ 1's കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ചെയ്യുക എന്ന് ഓർത്ത് വെച്ചാൽ മതി. തന്നിരിക്കുന്നത് നമ്പർ, നമ്പർ ബൈനറി നമ്പർ എന്താണോ അത് 1 ആണെങ്കിൽ 0 ആക്കുക, 0 ആണെങ്കിൽ 1 ആക്കുക. അതാണ് 1's കോംപ്ലിമെന്റിൽ ഓർത്ത് വെക്കേണ്ടത്. ഹൈപ്പർ മെട്രോപ്പിയ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലോങ് സൈറ്റ്നെസ്സിനെയാണ് ഹൈപ്പർ മെട്രോപ്പിയ എന്ന് പറഞ്ഞത്. അപ്പൊ എന്താണ് ഷോർട്ട് സൈറ്റ്നെസ്സിനെ പറയാന്ന് അറിയണ്ടേ അല്ലെ? അതെന്ന് പറയുന്നത് മയോപ്പിയ. ഓക്കെ. ഇനി അസ്റ്റിഗമറ്റിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇമേജസ് ക്ലിയർ ആയിരിക്കില്ല. നൈറ്റ് ബ്ലൈൻഡ്നെസ് എങ്ങനെ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ വൈറ്റമിൻ എന്റെ ഡെഫിഷ്യൻസി മൂലമാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ടാവുക. ഓക്കെ. ഇനി കളർ ബ്ലൈൻഡ്നെസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് അതിന് പറയണ ആ അസുഖത്തെ പറയണ പേരാണ് ഡാൾട്ടനിസം. ഓക്കെ. അത് ആരാണ് ഈ അസുഖം കണ്ടുപിടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോൺ ഡാൾട്ടൺ ആണ്. സോ അതിന്റെ ആ അസുഖത്തിന്റെ പേര് അയാളുടെ പേരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടിരിക്കണം, ഡാൾട്ടനിസം എന്നിട്ടിരിക്കണം. അപ്പൊ കളർ ബ്ലൈൻഡ്നെസ് ഡാൾട്ടനിസം, നൈറ്റ് ബ്ലൈൻഡ്നെസ് വൈറ്റമിൻ എന്റെ ഡെഫിഷ്യൻസി മൂലം, ഷോർട്ട് സൈറ്റ്നെസ് എന്ന് പറയുന്നത് മയോപ്പിയ, ലോങ് സൈറ്റ്നെസ്സിന് ഹൈപ്പർ മെട്രോപ്പിയ. ലൈറ്റ് ഇയർ എന്ന് പറയുന്നത് ഏതിൻ്റെ യൂണിറ്റാണ്, മെഷറിംഗ് യൂണിറ്റാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതെന്ന് പറയുന്നത് ഡിസ്റ്റൻസിൻ്റെ മെഷറിംഗ് യൂണിറ്റാണ് ലൈറ്റ് ഇയർ. ഡിസ്റ്റൻസ് അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യണത്. ന്യൂക്ലിയർ റിയാക്ടറിൽ യൂസ് ചെയ്യുന്ന വർക്കിംഗ് പ്രിൻസിപ്പിൾ ഏതാണെന്നാണ്, അത് ന്യൂക്ലിയർ ഫിഷൻ ആണ് ആൻസർ. ഓപ്ഷൻ സി, ഫിഷൻ. ഓക്കെ. എന്താണ് ഫിഷൻ എന്ന് പറഞ്ഞു നോക്കാം. എന്താണ് ന്യൂക്ലിയർ ഫിഷൻ? അതൊരു പ്രോസസ്സാണ്. അതിൽ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആറ്റത്തിൽ ന്യൂക്ലിയസ് ഉണ്ടല്ലോ, അത് സ്പ്ലിറ്റ് ആയിട്ട് 2 or more സ്മോളർ ന്യൂക്ലിയേ ആയി മാറുന്ന പ്രോസസ്സിനെയാണ് ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത്. ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആറ്റത്തിലുള്ള ന്യൂക്ലിയസ് സ്പ്ലിറ്റ് ആയിട്ട് 2 or more സ്മോളർ ന്യൂക്ലിയേ ആയി മാറുന്ന പ്രോസസ്സാണ് ന്യൂക്ലിയർ ഫിഷൻ. ഇനി ന്യൂക്ലിയർ, ഇതിനോടൊപ്പം നമ്മുടെ ഓപ്ഷൻ എ ഫ്യൂഷനും എന്താണെന്ന് മനസ്സിലാക്കിയാൽ. എന്താണ് ന്യൂക്ലിയർ ഫ്യൂഷൻ? അതൊരു റിയാക്ഷൻ ആണ്. ഇവിടെ എന്താ ചെയ്യണം പറഞ്ഞു കഴിഞ്ഞാൽ 2 or more നമ്മളിപ്പോ ഫ്യൂഷൻ, ഫിഷനിൽ എന്താണ് ആറ്റം സ്പ്ലിറ്റ് ആയിട്ട് ആറ്റോമിക് ന്യൂക്ലിയേ ആയി മാറണില്ലേ, ഇങ്ങനെയുള്ള ന്യൂക്ലിയേസ്, ആറ്റോമിക് ന്യൂക്ലിയേസ്, 2 or more ആറ്റോമിക് ന്യൂക്ലിയേസ് കമ്പൈൻ ചെയ്തിട്ട് ഒരു 1 or more ഡിഫറെന്റ് ആറ്റോമിക് ന്യൂക്ലിയേ ആയി മാറണ പ്രോസസ് ആണ് ഫ്യൂഷൻ. ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ കമ്പൈൻ അങ്ങനെ ഓർത്തു വെച്ചാൽ മതി. അപ്പോൾ 2 or more ന്യൂക്ലിയേസ് കമ്പൈൻ ചെയ്തിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ളൊരു ആറ്റോമിക് ന്യൂക്ലിയേ ആയി മാറുന്ന പ്രോസസ്സാണ് ഫ്യൂഷൻ. ഫിഷൻ എന്ന് പറയുന്നത് ആറ്റത്തിലെ ന്യൂക്ലിയസ് സ്പ്ലിറ്റ് ആയിട്ട് 2 or more സ്മോൾ ന്യൂക്ലിയേ ആയി മാറുന്ന പ്രോസസ്. മോസ്റ്റ് അബണ്ടന്റ് ആയിട്ട് എർത്ത് ക്രസ്റ്റിൽ കാണപ്പെടുന്ന മെറ്റൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ എന്ന് പറയുന്നത് അലുമിനിയം ആണ്.